സാധാരണ വ്യക്തിപരമായി വരുന്ന ആക്ഷേപങ്ങൾക്ക് ഞാൻ പൊതുവെ മറുപടി പറയാറില്ല. എന്നാൽ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അത് വ്യക്തിപരമായി എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഒരു നാടിന്റെ ടൂറിസം മേഖലയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ്. ഇന്നത്തെ ഒരു ദിനപത്രത്തിന്റെ ഫ്രണ്ട് പേജിലെ കാർട്ടൂൺ തൃശൂർ ജില്ലയിലെ ചാവക്കാട് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു എന്നുള്ള വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. കടലിലൂടെ നടക്കാൻ വേണ്ടി ഉള്ള ഒരു സംവിധാനമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇത് ടൂറിസം വകുപ്പ്, ബന്ധപ്പെട്ട വകുപ്പൊക്കെ ചർച്ച ചെയ്ത് എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്ത് എക്സ്പേർട്ട് കമ്മിറ്റി നിലവിലുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, സംവിധാനങ്ങളുണ്ട്. ചാവക്കാട് എന്താ സംഭവിച്ചത്? ഞാൻ ഈ വാർത്ത അറിഞ്ഞപ്പോ ചാവക്കാട് എം എൽ എയുമായി സംസാരിച്ചു, ശ്രീ അക്ബറുമായി. അദ്ദേഹവുമായി സംസാരിച്ചപ്പോ വേലിയേറ്റത്തിന്റെ സമയത്ത് അത് പെട്ടെന്ന് അഴിച്ചു മാറ്റാൻ, അതിനുതകുന്ന വിധത്തിൽ ഭാരം കുറഞ്ഞ പല ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത് കണ്ടിട്ടുണ്ടാകും. തൃശൂർ ചാവക്കാട് വേലിയേറ്റ മുന്നറിയിപ്പ് ഉണ്ടായപ്പോൾ തന്നെ ബ്രിഡ്ജിലേക്കുള്ള പ്രവേശനം തടയുകയും അഴിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. അത് കണ്ട ചിലർ വീഡിയോയിലെടുക്കും. കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ടൂറിസം മേഖലയുടെ കുതിപ്പിനെ, കേരളത്തിൽ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ചാരികളുടെ എണ്ണത്തിന്റെ വർദ്ധനവിന്, കേരളത്തിലെ ബീച്ച് ടൂറിസത്തിന്റെ സാധ്യത, എന്റെ ദൈവമേ, വെള്ളത്തിൽ പോയിരുന്നു 75,000 രൂപയുടെ പുതിയത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ്. ഒരു സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായ, ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ സാധ്യതയുള്ള ടൂറിസം മേഖലയ്ക്ക് പ്രയാസം സൃഷ്ടിക്കാൻ എന്തിനിങ്ങനെ അസംബന്ധ പ്രചരണങ്ങൾ നടത്തുന്നു? ഏഷ്യയിലെ ഏറ്റവും മികച്ച ടാലന്റ് പ്രൊമോഷൻ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട്, അതിൽ ഏഷ്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉള്ള പ്രദേശമായിട്ട് കേരളത്തെ തിരഞ്ഞെടുത്തു, ലോകത്തെ 4-ാമത്തേതും. അപ്പൊ ആഗോളതലത്തിൽ നടന്ന ഈ പഠനങ്ങളിലെല്ലാം കേരളം സ്റ്റാർട്ടപ്പിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. കേരളത്തിന്റെ കുതിപ്പിന് അടിത്തറയിടുക. എന്താണ് കുതിപ്പിന്റെ ഇന്ധനം? വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. അറിവ് മൂലധനമാകുന്ന കാലമാണ്. അറിവ് മൂലധനമാകുന്ന കാലത്ത് വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിന് ലോകത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വരാനാവും.